ബലാത്സംഗ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉന്നയിച്ച നടൻ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ. അന്വേഷണ ഉദ്യോഗസ്ഥൻ പുതിയ കഥകൾ ചമയ്ക്കുന്നുവെന്നാണ് സിദ്ദിഖ് പറയുന്നത്. പരാതിയിൽ ഉന്നയിക്കാത്ത കാര്യങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നതെന്നും സിദ്ദിഖ് കോടതിയിൽ. ബി ബാലഗോപാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാലു, എന്താണ് സിദ്ദിഖ് കോടതിയിൽ അറിയിക്കുന്ന കാര്യങ്ങൾ പരാതിയായി? ആര്യ, സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം അപേക്ഷ നാളെ സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഈ മറുപടി സത്യവാങ്മൂലം സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ മറുപടി സത്യവാങ്മൂലത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. പരാതിക്കാരി പരാതിയിൽ പോലും പറയാത്ത കാര്യങ്ങളാണ് കഥകളായി അന്വേഷണ ഉദ്യോഗസ്ഥർ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് കഥകൾ ചമയ്ക്കുന്നുവെന്നാണ് സിദ്ദിഖ് തൻ്റെ ഈ മറുപടി സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി ആരോപിച്ചിരിക്കുന്നത്. ന്യായത്തിൻ്റെ അതിർവരമ്പുകൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ലംഘിക്കുന്നുവെന്നും അദ്ദേഹം ഈ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. താൻ രണ്ട് തവണ ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. പക്ഷേ രണ്ട് തവണയും തന്നെ തൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല. തനിക്കെതിരെ വലിയ തെളിവുകളുടെ ഒരു കെട്ട് തന്നെ ഉണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സുപ്രീംകോടതിയെ അറിയിച്ചത്. പക്ഷേ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്തില്ല എന്നാണ് സിദ്ദിഖ് ചോദിക്കുന്നത്. പരാതിക്കാരിക്കെതിരെയും ചില ആരോപണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം 2019 2020 പല തരത്തിലുള്ള, അതായത് ഈ നാല് ഫേസ്ബുക്ക് പോസ്റ്റുകളിലായി ഈ പരാതിക്കാരി ഈ വിഷയം നേരത്തെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അന്ന് ഉന്നയിച്ചിരുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ ഈ പരാതിക്കാരി പറയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കേസുമായി, ഖേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് 30 കേസുകളാണ് ഈ സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്തത്. അത് ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ തനിക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും മുൻകൂർ ജാമ്യം ലഭിച്ചുവെന്നും തൻ്റെ മുൻകൂർ ജാമ്യത്തെ എതിർക്കുന്നത് ചില ബാഹ്യമായ കാരണങ്ങളാലാണ് എന്നും സിദ്ദിഖ് സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ മുൻകൂർ ഈ മറുപടി സത്യവാങ്മൂലത്തിൽ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആര്യ.